നമസ്കാരം റാപ്പിഡ് ടെസ്റ്റ് കിറ്റ് കേരളത്തിലെത്തിക്കാന് തരൂറിനു തുണയായത് കോൺഗ്രസ് നേതാവിന്റെ മകൻ കോന്നി നിയമസഭാ ഉപതെരഞ്ഞെടുപ്പില് കോണ്ഗ്രസിന് വേണ്ടി മത്സരിച്ച മുന് ഡിസി പ്രസിഡന്റ് പി മോഹൻരാജിന്റെ മകനാണിത് പൂനെയിൽ നിന്ന് തിരുവനന്തപുരത്ത് എത്തിക്കാനുള്ള വെല്ലുവിളി സമർത്ഥമായി ശശി തരൂർ കൈകാര്യം ചെയ്തത് മോഹൻരാജിന്റെ മകൻ ആനന്ദ് മോഹൻരാജിന്റെ സഹായത്തോടെയാണ് പൂനെയിലെ മൈലാബ്സ് എന്ന സ്ഥാപനത്തിൽ നിന്നാണ് കിറ്റ് എത്തിച്ചത് മൈൽ ആപ്സ് നിർമ്മിച്ച് ഐ സി എം ആർ അതിന് ഉപയോഗ അനുമതി നൽകിയപ്പോൾ തന്നെ ശശി തരൂർ ആയിരം കിറ്റ് ബുക്ക് ചെയ്തിരുന്നു അപ്പോഴാണ് എം പി ഫണ്ട് ഉപയോഗിച്ച് ഇത് വാങ്ങാൻ കഴിയില്ല എന്ന സാങ്കേതിക തടസ്സം വന്നത് എം പി ഫണ്ട് കൺസ്യൂമബിൾസിന് വിനിയോഗിക്കാൻ കഴിയില്ല എന്നതായിരുന്നു തടസ്സം ഇത് മാറ്റിയെടുത്ത് സ്പീക്കറുടെയും പ്രധാനമന്ത്രിയുടെയും ഇടപെടലിലൂടെ ാണ് ഫണ്ട് പാസാക്കി കിറ്റ് വാങ്ങാൻ തയ്യാറെടുത്തപ്പോഴാണ് എങ്ങനെ കേരളത്തിൽ കേരളത്തിലെത്തിക്കുമെന്ന ചോദ്യം ഉയർന്നത് ഒരു സ്ഥലത്തേക്കും വിമാന സർവീസ് ഇല്ല ആകെ പോകുന്നത് കാർഗോ വിമാനങ്ങൾ ഫ്ലൈറ്റ് ചാർട്ടർ ചെയ്താൽ ചുരുങ്ങിയത് പതിനേഴ് ലക്ഷം രൂപ വേണ്ടിവരും ഈ വിഷമാവസ്ഥയിലാണ് മോഹൻരാജിന്റെ മകൻ തിരുവനന്തപുരം എം പിക്ക് സഹായവുമായി എത്തിയത് തരൂരുമായി നല്ല അടുപ്പമുണ്ടായിരുന്ന ആനന്ദ് കിറ്റ് എത്തിക്കാൻ വൈമാനിക മേഖലയിലുള്ള തന്റെ മുഴുവൻ ബന്ധങ്ങളും ഉപയോഗിച്ചു അങ്ങനെയാണ് സ്പൈസ് ജെറ്റിന്റെ കാർഗ വിമാനം കോഴിക്കോടിന് പോകുന്നുണ്ട് എന്ന് മനസ്സിലായത് അവർ കുറഞ്ഞ നിരക്കിൽ കിറ്റ് എത്തിക്കാമെന്ന് സമ്മതിച്ചു സ്പൈസ് ജെറ്റ് ചെയർമാനുമായി തരൂർ ബന്ധപ്പെട്ടു അദ്ദേഹം സന്തോഷത്തോടുകൂടി ദൌത്യം ഏറ്റെടുത്തു പൂനെയിലെ പ്ലാന്റിൽ നിന്ന് കിറ്റ് മുംബൈ വിമാനത്താവളത്തിൽ എത്തിക്കും ായിരുന്നു അതായിരുന്നു മറ്റൊരു വെല്ലുവിളി കോവിഡ് പടർന്നു പിടിക്കുന്ന ധാരാവി വഴി വേണം കിറ്റ് കൊണ്ടുവരാൻ അവിടെ ഈച്ച പോലും പറക്കാൻ പറ്റാത്ത സുരക്ഷയാണ് കിറ്റുമായി വന്ന വാഹനം ധാരാവിൽ തടഞ്ഞു വീണ്ടും തരൂർ ഇടപെട്ടു മഹാരാഷ്ട്രയിലെ കോൺഗ്രസ് എം എൽ എമാരുടെ സഹായം തേടി തുടർന്ന് കിറ്റുമായി വന്ന വാഹനം കടത്തിവിട്ടു മുംബൈയിൽ നിന്ന് പറന്നുയർന്ന സ്പൈസ് ജെറ്റ് കാർഗോ വെള്ളിയാഴ്ച പുലർച്ചെ കോഴിക്കോട്ടെ ഇറങ്ങി കിറ്റ് തിരുവനന്തപുരത്ത് എത്തിക്കുക എന്നതായിരുന്നു അടുത്ത ദൗത്യം ജില്ലകൾ തമ്മിലുള്ള ഗതാഗതം തടഞ്ഞിരിക്കുകയാണ് ഒടുവിൽ കോഴിക്കോട് മുതൽ തിരുവനന്തപുരം വരെയുള്ള ജില്ലാ കളക്ടർമാർ ഒന്നിച്ചു നിന്ന് വാഹനം കടത്തിവിടാനുള്ള അനുമതി പത്രം നൽകി അങ്ങനെ തിരുവനന്തപുരത്ത് കൊണ്ടുവന്ന കിറ്റ് ഉപയോഗിച്ചാണ് ഇന്നലെ റാപ്പിഡ് ടെസ്റ്റ് പരിശോധന തുടങ്ങിയത് ഒൻപത് മണിക്കൂർ കൊണ്ടാണ് പൂനെയിലെ പ്ലാന്റിൽ നിന്ന് കിറ്റ് കോഴിക്കോട് എത്തിയത് ഇന്ന് ആയിരത്തി എണ്ണൂറ് കിറ്റ് കൂടി എത്തിക്കാനുള്ള ശ്രമം തുടങ്ങിയതായി ആനന്ദ് മോഹൻരാജ് പറഞ്ഞിരുന്നു ജെറ്റ് എബേസിൽ ഔദ്യോഗിക ജീവിതം തുടങ്ങിയ ആനന്ദ് ഇപ്പോൾ കൊച്ചിയിലാണുള്ളത് പ്രൊഫഷണൽ കോൺഗ്രസിന്റെ പത്തനംതിട്ട ജില്ലാ പ്രസിഡന്റ് കൂടിയാണ് തരൂർ ദേശീയ പ്രസിഡന്റും ഈ ബന്ധമാണ് പൂനെയിൽ നിന്ന് കിറ്റുകൾ എത്തിക്കാനുള്ള ഉത്തരവാദിത്തം ആനന്ദ് ഏറ്റെടുക്കാൻ കാരണം വിമാനങ്ങൾ ഒന്നുമില്ലാത്ത സ്ഥിതിയിൽ മുംബൈ സിംഗപ്പൂർ ഹോങ്കോങ് തുടങ്ങിയ സ്ഥലങ്ങളിലുള്ള സഹപ്രവർത്തകരായ പൈലറ്റുമാരുടെയും വിമാന കമ്പനികളുമായും ആനന്ദ് ബന്ധപ്പെടുകയായിരുന്നു ഒരു ചരക്ക് വിമാനം ദക്ഷിണേന്ത്യയിലേക്കുള്ളതായി അറിഞ്ഞു ഉടൻ തന്നെ അതിൽ കോഴിക്കോടിനെ ബുക്ക് ചെയ്തു പൂനെയിൽ നിന്ന് മുംബൈയിലും അവിടെ നിന്ന് കോഴിക്കോട്ടേക്കും എത്തിച്ച കിറ്റുകൾ തുടർന്ന് തിരുവനന്തപുരത്തേക്ക് റോഡ് മാർഗം പോലീസ് അകമ്പടിയോടെ തന്നെ എത്തിച്ചു തിരുവനന്തപുരം ജില്ലാ കളക്ടർ ഇതിനുവേണ്ട ക്രമീകരണങ്ങളും നടത്തി മുംബൈയിൽ നിന്ന് സ്പൈസ് എക്സ്പ്രസ് കാർഗോ വിമാനത്തിലാണ് കോഴിക്കോട് എത്തിച്ചത് ഈ വിമാനമല്ലാതെ വേറെ ഒന്നും കേരളത്തിലേക്ക് അടുത്ത ദിവസങ്ങളിൽ ഒന്നും ഇല്ലായിരുന്നു അടുത്ത രണ്ടായിരം കിറ്റുകൾ കൂടി ഇതേ രീതിയിൽ സംസ്ഥാനത്ത് എത്തിക്കുന്നതിനുള്ള പരിശ്രമത്തിലാണ് അദ്ദേഹം